നമസ്കാരം. മാതൃഭൂമി സീഡ് 2019-20 അധ്യയന വർഷത്തെ പത്തനംതിട്ട ജില്ലാതല പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹ നന്മ കുട്ടികളിലൂടെ എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് മാതൃഭൂമി സീഡ് സ്റ്റുഡന്റ് എംപവർമെന്റ് ഫോർ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് വിജയകരമായ 12-ാം വർഷത്തിലൂടെ കടന്നിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 10,000-ൽ പരം സ്കൂളുകളിൽ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സീഡിന്റെ പോരാളികൾ നല്ല ശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അവർക്ക് സാധ്യമാകുന്നത് കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായിട്ടുള്ള ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ഈ ഒരു പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മാതൃഭൂമി കോട്ടയം യൂണിറ്റ് മാനേജർ ടി സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. 2019-2020 വർഷത്തെ പത്തനംതിട്ട ജില്ലയിലെ സീഡ് ഹരിത വിദ്യാലയ അവാർഡ് ദാന ചടങ്ങുകളാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കെല്ലാം അറിയാം, കോവിഡ് എന്ന മഹാമാരി നമ്മളെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും മാതൃഭൂമി സീഡിൻ്റെ അവാർഡ് ദാന ചടങ്ങ് വളരെ വിപുലമായ തോതിൽ ജില്ലാടിസ്ഥാനത്തിൽ നമ്മൾ നല്ല ഭംഗിയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും കൂട്ടായി ഒരുമിച്ച് കാണാനും അവരുടെ അനുഭവങ്ങൾ നേരിട്ട് പങ്കുവെക്കാനും സാധിക്കുന്ന ഒരു മുഹൂർത്തമാണ് നമുക്ക് സാധാരണ ഇത്തവണ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ അവാർഡ് ദാന ചടങ്ങുകൾ നമ്മൾ എല്ലാ ജില്ലകളിലും വെർച്വലായിട്ട് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരദാന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഒരു ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നിവിടെ മുഖ്യപ്രഭാഷണത്തിനായിട്ട് എത്തിയിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ആൻഡ് റീജിയണൽ ഹെഡ് ശ്രീ പി എ ജോയ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പത്തനംതിട്ട വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ പി കെ ഹരിദാസ് സാറാണ്. അദ്ദേഹത്തെയും ഈ ഒരു ചടങ്ങിൽ ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസാ പ്രസംഗത്തിനായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ തിരുവല്ല റീജിയണൽ ഹെഡും വൈസ് പ്രസിഡൻറ്റുമായ ഫിലിപ്പ് എബ്രഹാം ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെയും ഈ ഒരു ചടങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പത്തനംതിട്ട പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ശ്രീമതി അനില മാത്യു ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തെയും എല്ലാവരുടെയും പേരിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവാർഡ് നേടിയ എല്ലാ വിജയികളെയും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ ഒരു ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് പത്തനംതിട്ട ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ആൻഡ് റീജിയണൽ ഹെഡ് പി എ ജോയ് സാറിനെ ക്ഷണിക്കുന്നു. മാതൃഭൂമിയുടെ കോട്ടയം യൂണിറ്റ് മാനേജർ മിസ്റ്റർ സുരേഷ്, മിസ്റ്റർ ഹരിദാസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മറ്റു വിശിഷ്ട അതിഥികളെ മിസ്റ്റർ വിനയൻ, സീഡിന്റെ ഈ വർഷത്തെ ഹരിത വിദ്യാലയ പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുകയാണ് മാതൃഭൂമിയോട്. കഴിഞ്ഞ 12 വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വിദ്യാലയങ്ങളിലും സീഡിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായി നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ സീഡിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിമാനം തോന്നുന്ന കാര്യമാണ്. ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും ചേർന്ന് ഈ വലിയ പ്രസ്ഥാനത്തെ വളർത്താൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ഈ അവസരത്തിൽ, അതുപോലെ തന്നെ കേരളത്തിലെ ഹോർട്ടികൾച്ചർ മിഷനോടും ഉള്ള നന്ദിയും കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാ അവാർഡ് ജേതാക്കൾക്കും 2019-20 വർഷത്തെ എല്ലാ അവാർഡ് ജേതാക്കൾക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ഫെഡറൽ ബാങ്ക് എല്ലാ കാലത്തും മാതൃഭൂമിയോടൊപ്പം സീഡിൻ്റെ വളർച്ചയ്ക്കായി പരിശ്രമിച്ചിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിലും ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ
സീഡിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ അവാർഡ് ജേതാക്കൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി കെ ഹരിദാസ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, അധ്യാപകരെ, മാതൃഭൂമി സീഡിൻ്റെ പ്രതിനിധികളെ, വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് നമുക്ക്. 2019-20 വർഷത്തിലെ സീഡിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമ്മാനദാനങ്ങൾ വിതരണം ചെയ്യുന്നൊരു ചടങ്ങാണിന്ന്. മികച്ച സീഡ് പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്കുള്ള സമ്മാനവും മികച്ച സീഡ് കോർഡിനേറ്റർമാർക്കുള്ള സമ്മാനങ്ങൾ നൽകുന്ന ചടങ്ങാണിന്നിവിടെ നടക്കാനായിട്ട്. നമുക്കറിയാം, കോവിഡ് വന്ന് ഇവിടെ സ്കൂളും കോളേജുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സന്ദർഭമാണിത്. ചെറിയ ചെറിയ അളവുകളൊക്കെ നമുക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടികളുടേതായിട്ടുള്ള കഴിവുകൾ കാര്യമായി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് പലർക്കും ലഭിച്ചില്ല എന്നുള്ളത് വസ്തുത തന്നെ. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ ഏതാനും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സമ്മാന അർഹരായവരെ കണ്ടെത്തി അവർക്ക് സമ്മാനം കൊടുക്കുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കാനായിട്ട്. കുമാരനാശൻ്റെ ഒരു വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സ്ഫുടതാരകങ്ങൾ കൂരിലിട്ടിലുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് കൂരിലിട്ടിലും പ്രത്യാശയുടെ നക്ഷത്രങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്യും. അതുപോലെ തന്നെ ഒരു വലിയ മഹാമാരിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, കോവിഡിനെ. കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരസ്പരം കാണാനോ സംസാരിക്കാനോ ഇടപെടാനോ ഷെയർ ചെയ്യാനോ ഒന്നും അവസരമില്ലാത്ത ഈ സന്ദർഭത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് നമുക്കുള്ളത്. എന്നിരുന്നാലും ചില മാധ്യമങ്ങൾ കൂടിയുള്ള ഇടപെടലുകൾ നമുക്ക് സാധ്യമാവുന്നുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കഥയാണ്, ഡൽഹിയിൽ നടന്നൊരു കഥ, ഈ കഴിഞ്ഞിടയ്ക്ക് പത്രത്തിൽ വായിച്ച ഒരു കഥയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഒരാശുപത്രിയുടെ മുമ്പിൽ ഒരു കുട്ടി കാത്തു നിൽക്കുകയാണ്. അവനെന്തോ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അവൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് അവനവിടെ നിൽക്കുന്നതെന്ന് അറിയുമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ശവശരീരങ്ങൾ ആംബുലൻസ് കയറ്റി കൊണ്ടുവരുമ്പോൾ ഇവൻ അതിനകത്ത് കയറിയിട്ട് അതുകൊണ്ട് സംസ്കരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇവനാണ് അത് ചെയ്യുന്നത്. ഇപ്പം ഇവന് ഇവൻ്റെ വീടിനെക്കുറിച്ച് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവനത് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഇവൻ്റെ അച്ഛന് കൂലിപ്പണിക്കാരനായിരുന്നു, ചുമട്ടുതൊഴിലാളിയായിരുന്നു. ലോക്ക്ഡൗൺ ആയതോടുകൂടി ഇവൻ്റെ വീടും ലോക്ക്ഡൗൺ ആയി, അച്ഛന് പണിയില്ലാതായി. അമ്മയാണെങ്കിൽ അസുഖമുള്ള ഒരു സ്ത്രീയാണ്, വൃക്ക രോഗം ബാധിച്ച് കിടപ്പിലാണ്. ഇവന് താഴെ 3 കുട്ടികളാണുള്ളത്, പെൺകുട്ടികൾ. വേറൊരു മാർഗവും ഇവൻ്റെ മുമ്പിലില്ല. എന്തെങ്കിലും തൊഴിലെത്തി കണ്ടെത്തി തൻ്റെ കുടുംബത്തിനെ പുലർത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവൻ ഇതിന് പുറപ്പെട്ടത്. കൂടാതെ താൻ താമസിക്കുന്ന വാടക വീട് അത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അതിൻ്റെ ഉടമസ്ഥൻ പറയുകയും ചെയ്തിരിക്കുന്നു. അയാളെ നിർബന്ധിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിയോട് ആരോ പറഞ്ഞു തൊട്ടടുത്ത ആശുപത്രിയിൽ ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു. ഇവനൊന്നും ആലോചിച്ചില്ല, നേരെ ആശുപത്രിയിലേക്ക് ചെന്ന് ആ ജോലി ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ ആ പണി ചെയ്യാൻ നിർബന്ധിതനായി. തൻ്റെ കുടുംബത്തിനെ ഓർത്ത് മാത്രമാണ് അത് മുതിരുന്നത്. അപ്പോൾ ഇവന് 17,000 രൂപ അവന് ശമ്പളം കിട്ടുമായിരുന്നു. തൻ്റെ അച്ഛന് കിട്ടുന്ന ഒരു ദിവസം 600 രൂപ അല്ലെങ്കിൽ 700 രൂപയായിരുന്നു. അതുകൊണ്ട് ആ കുടുംബം മുമ്പോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇവൻ ഈ പണി ഏറ്റെടുക്കുകയും, അപ്പോൾ ആളുകൾ അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഈ പണി ഏറ്റെടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പണി വളരെ ദുരിതപൂർവമായ പണിയല്ലേ, വളരെ ഭയപ്പെടേണ്ട ഒരു ജോലിയല്ലേ എന്നൊക്കെ ഇവനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നിനക്ക് പേടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് മറുപടിയായിട്ട് ഇവൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വൈറസിനെ എനിക്ക് പേടിയില്ല, കോവിഡിനെ എനിക്ക് പേടിയില്ല, പക്ഷേ എൻ്റെ വീട്ടിൽ ഉണ്ടാകിയ പട്ടിണിയെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അവരെ, എൻ്റെ മക്കളെ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളെയും രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തത്. എനിക്കിതിനൊന്നും പേടിയില്ല എന്ന് പറഞ്ഞു. പട്ടിണിയാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു. മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന ഒരു ചോദ്യമായിരുന്നു അവൻ. സമാനതകളില്ലാത്ത ചോദ്യങ്ങൾ.
ശരിക്കും അവൻ പ്രവർത്തിക്കുന്ന കാര്യമൊന്നും ആലോചിച്ച് നോക്കിയോ. സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നത്, സാമൂഹ്യ സേവനമാണ് അവൻ ചെയ്യുന്നത്, സാമൂഹ്യ നന്മയാണ് അവൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണവശങ്ങളൊന്നും അവൻ്റെ മനസ്സിലില്ലായിരുന്നു, അവൻ അറിയില്ലായിരുന്നു. അവൻ ഏറ്റെടുത്ത ദൗത്യം അതിനെ വില കൽപ്പിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹെലൻ കെല്ലർ പറഞ്ഞതുപോലെ, ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടും എന്നാണ് ഹെലൻ കെല്ലർ. എന്നാൽ നമ്മളിൽ പലരും തുറന്ന വാതിലിന് മുമ്പിൽ നിൽക്കാതെ അടഞ്ഞ വാതിലിന് മുമ്പിൽ പോയി നിന്നാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. നമ്മൾ നിരാശയോടെ നിരസരാകേണ്ട ഒരു കാരണവുമില്ല എന്നാണ് ഇവൻ്റെ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആത്മധൈര്യം, വിശ്വാസം, ആത്മവീര്യം ഇതെല്ലാം നമുക്ക് ചുറ്റുപാടുമുണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ണു തുറന്നൊന്ന് കണ്ടാൽ മതി. ഇവിടെ നമ്മുടെ കുട്ടികൾ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊന്നും ചിലപ്പോൾ അധ്യാപകരുടെ പ്രേരണയോടുകൂടിയായിരിക്കും, അതല്ലാതെയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ സമ്മാനദാനങ്ങൾ കൊടുക്കുന്ന മികച്ച പ്രവർത്തനം നടത്തിയ കുട്ടികളെയാണ് നമ്മളിന്ന് ഇവിടെ ആദരിക്കാനായിട്ട് പോകുന്നത്. സീഡിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനം, 2009 ആരംഭിച്ച സീഡിൻ്റെ പ്രവർത്തനങ്ങൾ, മാതൃഭൂമി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ. നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തും. പച്ചക്കറിത്തോട്ടമുണ്ട്, കടലാമയ്ക്ക് കൈത്താങ്ങുണ്ട്, ഹരിതവിദ്യാലയമുണ്ട്, പേപ്പെട്ടി വരുത്ത ദിനം, അന്താരാഷ്ട്ര മണ്ണ് ദിനം, കൊയ്ത്തുത്സവം, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്കൂളുകളിൽ നടത്തുന്ന കാര്യം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, അത്യാഗ്രഹികളായ ഒരു തലമുറയല്ല നമ്മളിവിടെ വാർത്തെടുക്കേണ്ടത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന, പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം കുട്ടികളെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവബോധം കുട്ടികളിൽ സൃഷ്ടിക്കുക. ജലം, വായു, മണ്ണ് ഇവയുടെ ഇവ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കൂടിയാണ് ഈ യോഗം നമ്മൾ, ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്കൂളിൽ നടത്തിക്കൊണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, അത്യാഗ്രഹികളായ ഒരു തലമുറയല്ല നമുക്ക് വാർത്തെടുക്കേണ്ടത്. അതിനും പകരമായിട്ട് പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളുകളിൽ നടത്തുന്നത്. എന്തായാലും മാതൃഭൂമിയുടെ ഈ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. അവരതിന് കാണിക്കുന്ന ഉത്സാഹവും താല്പര്യമൊക്കെ എന്നും നമ്മൾക്കെല്ലാം പ്രചോദനം നൽകുന്നതാണ്. ഈ യോഗ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഏവർക്കും ഈ പുരസ്കാര ദാന ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഫെഡറൽ ബാങ്ക് തിരുവല്ല വൈസ് പ്രസിഡന്റ് ആൻഡ് റീജിയണൽ ഹെഡ് ഫിലിപ്പ് എബ്രഹാം സാറിനെ ക്ഷണിക്കുന്നു. പ്രകൃതി സംരക്ഷണം എന്നത് ഇന്നത്തെ ആവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പും ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈയൊരു ആശയം സമൂഹത്തിലേക്ക് എത്തുവാൻ കുട്ടികളിലൂടെയുള്ള ആശയ പ്രചാരണമാണ് ഏറ്റവും നല്ലത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി സീഡ് എന്ന പേരിൽ സ്റ്റുഡൻറ് എംപവർമെൻറ്റ് ഫോർ എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന മഹാപ്രസ്ഥാനത്തിന് തുടക്കമിടുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബാങ്കായ ഫെഡറൽ ബാങ്കും ഇതിനോടൊപ്പം ചേരുകയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂടുതൽ ശക്തിയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകാനിടയാക്കുകയും ചെയ്തു. ഈയൊരു കോവിഡ് മഹാമാരിക്കിടയിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ചരിതാർത്ഥ്യമുണ്ട്. സമൂഹ നന്മയ്ക്കുതകുന്ന പലവിധ പ്രവർത്തനങ്ങളിൽ ഫെഡറൽ ബാങ്കും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2019-20 വർഷത്തെ ജില്ലയിലെ സീഡ് പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അതിലേറ്റവും നല്ല സ്കൂളിലും വിദ്യാർത്ഥികൾക്കും സീഡ് കോർഡിനേറ്റർക്കുമാർക്കുള്ള ഹരിതവിദ്യാലയ പുരസ്കാരമാണ് ഓൺലൈനിൽ നടക്കുന്നത്. ഈയൊരു സമ്മാനങ്ങൾ ഇത് തുടർന്നുകൊണ്ട് പോകുവാൻ എല്ലാവർക്കും കൂടുതൽ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ സമ്മാനർഹരായ എല്ലാ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും
സീഡ് കോർഡിനേറ്റർമാർക്കുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ആശംസ അർപ്പിക്കുന്നു. സമൂഹ നന്മയ്ക്കൊതുകുന്ന ഈ ഒരു പ്രവർത്തനം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫെഡറൽ ബാങ്കിൻ്റെ തുടർന്നുള്ള സഹകരണം ഉണ്ടാകും. ഈ പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്ക് കൂടുതൽ കൂടുതൽ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ട പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ അനില മാത്യു മാമിനെ ക്ഷണിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയിലും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ആഭിമുഖ്യം വളർത്തുന്നതിനായി മാതൃഭൂമി 12 വർഷം മുൻപ് തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ് സീഡ്. ഈ പ്രോഗ്രാമിന് മികച്ച പ്രതികരണമാണ് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചത്. കേരള സർക്കാരിൻ്റെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പും ഹരിത കേരള മിഷനും സീഡിന് സജീവ പങ്കാളികളായി പ്രവർത്തിച്ചു വരുന്നു. 2019-20 വർഷത്തെ സീഡ് പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് സമ്മാനാർഹരായ ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും ടീച്ചർ കോർഡിനേറ്റേഴ്സിനെയും പത്തനംതിട്ട ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എന്ന നിലയിൽ ഉള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഓൺലൈൻ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കുന്നതിന് അവസരം നൽകിയ സീഡ് ഭാരവാഹികളോടും മാതൃഭൂമിയോടും ഉള്ള എൻ്റെ നന്ദിയും സന്തോഷവും കൂടി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് മാം. ഇനി നമുക്ക് അവാർഡ് ദാന ചടങ്ങിലേക്ക് കടക്കാം. പത്തനംതിട്ട റവന്യൂ ജില്ലയിലെ മികച്ച വിദ്യാലയത്തിനുള്ള ശ്രേഷ്ഠ ഹരിത വിദ്യാലയ പുരസ്കാരം 25,000 രൂപയും സർട്ടിഫിക്കറ്റും ലഭിച്ചിരിക്കുന്നത് ഗവൺമെന്റ് യു പി സ്കൂൾ പൂഴിക്കാടിനാണ്. അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ ഒരു അവസരത്തിൽ നമ്മളോട് ചേർന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ സ്കൂളിന്റെ അധികൃതരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമി സീഡിന്റെ പ്രവർത്തന ആരംഭകാലം മുതൽ തന്നെ പൂഴിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളും ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും അതുവഴി നിരവധി പുരസ്കാരങ്ങൾ ഈ വിദ്യാലയത്തെ തേടി എത്തുകയും ചെയ്തിട്ടുണ്ട്. ഹരിത വിദ്യാലയം അവാർഡ്, ജെം ഓഫ് സീഡ് അവാർഡ്, സീഡ് കോർഡിനേറ്റർക്കുള്ള അവാർഡ്, ഇങ്ങനെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2019-20 അധ്യയന വർഷം ഈ വിദ്യാലയത്തെ തേടിയെത്തിയ അവാർഡ് ശ്രേഷ്ഠ ഹരിത വിദ്യാലയം എന്നതാണ്. അത് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച അവാർഡുമാണ്. മാതൃഭൂമി സീഡിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രകൃതിയെയും മണ്ണിനെയും സസ്യജന്തുജാലങ്ങളെയും പരിസ്ഥിതിയെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ പങ്കാളികളായി എപ്പോഴും കൂടെയുള്ള പി ടി എ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഈ സ്കൂളിലെ രക്ഷകർത്താക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സീഡിൻ്റെ കോർഡിനേറ്ററായ സുദീന ടീച്ചർ, ഇവരുടെ എല്ലാം നല്ല സേവനങ്ങളെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഒപ്പം മാതൃഭൂമി സീഡിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിലെ ഹരിത വിദ്യാലയത്തിനുള്ള 1st സമ്മാനം ലഭിച്ചിരിക്കുന്നത് അഥവാ 15,000 രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ലഭിച്ചിരിക്കുന്നത് പി യു എം വി എച്ച് എസ് എസ് പള്ളിക്കലിനാണ്. കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഈ ഒരു അവസരത്തിൽ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുവാൻ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യൻ, 2019-20 അധ്യയന വർഷത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പദ്ധതികൾ പത്തനംതിട്ട ജില്ലയിലെ പി എം വി എച്ച് എസ് സ്കൂൾ മാതൃഭൂമി സീഡ് ക്ലബ് മികവുറ്റതും വേറിട്ടതുമായി മാറി. പച്ചക്കറി തൈ വിപണനം, കൂൺ പരിശീലനം, ടൈക്കോഡോർമ വള നിർമ്മാണം, ഹണിക്കോള, വിവിധ ദിനാചരണങ്ങൾ തുടങ്ങിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ മാതൃഭൂമി സീഡിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയത്തിനും സീഡ് ചലഞ്ചിനുമുള്ള അവാർഡുകൾ നമ്മെ തേടിയെത്തി. മലയാളത്തിലെ മുൻനിര വാർത്താമാധ്യമമായ മാതൃഭൂമിയിൽ നിന്ന് ലഭിച്ച ഈ അവാർഡുകൾ നമ്മുടെ സ്കൂളിൻ്റെ യശസ് ഉയർത്തുന്നതാണ്. സ്കൂൾ മാനേജർ ശ്രീമതി ടി എസ് പത്മകുമാരി അവർ, സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധി ശ്രീമതി ശങ്കരി ജെ ഉണ്ണിത്താൻ അവർ, സീഡ് കോർഡിനേറ്റർ ശ്രീമതി മഞ്ജുഷ ജയബാലൻ, സ്റ്റാഫ് അംഗങ്ങൾ, മാതൃഭൂമി ഡെയിലി എന്നിവരുടെ യോജിച്ച പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം സ്മരിക്കുന്നു. താങ്ക് യു സോ മച്ച്. 2nd സമ്മാനമായിട്ടുള്ള 10,000 രൂപ ക്യാഷ് പ്രൈസ് ആൻഡ് സർട്ടിഫിക്കറ്റിന് അർഹരായിരിക്കുന്നത് ഗവൺമെന്റ് എച്ച് എസ് നാരങ്ങാനമാണ്. കൺഗ്രാജുലേഷൻസ് സ്കൂൾ ഗവൺമെന്റ് എച്ച് എസ് നാരങ്ങാനം. ഒപ്പം ഈ ഒരു അവസരത്തിൽ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നത് സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആണ്. വെൽക്കം മാം. നമസ്കാരം. ഞാൻ ഫിലോമിന, നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപിക. 2019-20 മാതൃഭൂമി സീഡ് ഹരിത വിദ്യാലയത്തിനുള്ള പത്തനംതിട്ട ജില്ലയിൽ 2nd സ്ഥാനം നേടിയ വിദ്യാലയമാണ് നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂൾ. മികച്ചൊരു പച്ചക്കറിത്തോട്ടം, അന്യം നിന്നു പോകുന്ന ദശപുഷ്പം പോലുള്ള ഔഷധ സസ്യങ്ങൾ അടങ്ങുന്ന ഔഷധ സസ്യത്തോട്ടം, മറ്റ് കാർഷിക വിളകൾ,
എന്നിവയെല്ലാം സീഡ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാലയത്തിൽ ഒരുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മാതൃഭൂമി സീഡ് നടത്തിവരുന്ന ഊർജ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ മികച്ച തോതിൽ തന്നെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുവാൻ സീഡ് കോർഡിനേറ്ററായ പ്രിയ ടീച്ചറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു. ഭിന്നശേഷിക്കാരായ 30 വിദ്യാർത്ഥികളെ കൂടി ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഭാഗവാക്കുകളാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നു. വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കി തീർക്കുവാൻ മാതൃഭൂമി സീഡ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള 3rd സമ്മാനം അഥവാ 5,000 രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നേടിയിരിക്കുന്നത് ഗവൺമെന്റ് എൽ പി സ്കൂൾ പൊങ്ങലടിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം ഈ ഒരു അവസരത്തിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. മാതൃഭൂമി സീഡ് പദ്ധതി പൊങ്ങലടി ഗവൺമെന്റ് എൽ പി സ്കൂളിന് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഹരിത വിദ്യാലയം വിഭാഗത്തിൽ പൊങ്ങലടി സ്കൂളിന് അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ കൃഷിയാണ് പ്രധാനമായിട്ടും ചെയ്തത്. രക്തശാലി, ഞവര എന്നീ നെല്ലിനങ്ങൾ കൃഷി ചെയ്തു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി ജീവാമൃതം ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ നിർമ്മിക്കാൻ കുട്ടികൾക്ക് പരിശീലനം നൽകി വിവിധ ഇനം വാഴകൾ കൃഷി ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന വാഴക്കുലകൾ വിറ്റ് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. ദശപുഷ്പങ്ങൾ ഉൾപ്പെടെ 40 ഔഷധസസ്യങ്ങൾ സ്കൂളിൽ വെച്ചുപിടിപ്പിച്ചു. അതോടൊപ്പം കൃഷി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കുട്ടികൾക്ക് പ്രേരണ നൽകി കൃഷിയിലേക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിന് മാതൃഭൂമി നൽകിയ പ്രചോദനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഇനി പറയാനായിട്ട് പോകുന്നത് മികച്ച വിദ്യാലയങ്ങൾക്കുള്ള പ്രോത്സാഹന സമ്മാനം അഥവാ ഹരിത ജ്യോതിക്ക് അർഹരായിട്ടുള്ള സ്കൂളുകളുടെ പേരുകളാണ്. അമൃത വിദ്യാലയം പത്തനംതിട്ട, സെന്റ് മേരീസ് MMGHS അടൂർ, ഗവൺമെന്റ് UP സ്കൂൾ കോന്നിത്താഴം, മാർത്തോമ ഹൈസ്കൂൾ മേക്കൊഴു. അഭിനന്ദനങ്ങൾ. ഒപ്പം മികച്ച ടീച്ചർ കോർഡിനേറ്ററിനുള്ള 5,000 രൂപയുടെ സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് GHS നാരങ്ങാനത്തിലെ അധ്യാപികയായിട്ടുള്ള പ്രിയ പി നായരാണ്. കൺഗ്രാറ്റുലേഷൻസ് മാം. ഒപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് 2 സംസാരിക്കുന്നതിന് മാമിനെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് പ്രിയ, ഞാൻ നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. 2019-20 സീഡ് കോർഡിനേറ്ററായിട്ട് എന്നെയാണ് പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളാണ് സീഡ് സ്കൂളുകളിൽ നടത്തുന്നത്. അതിൽ ഭാഗവാക്കാകാനും കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ HM ജയകുമാരി ടീച്ചറിന്റെ പൂർണ്ണ സപ്പോർട്ടും ഇതിനോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും സപ്പോർട്ടും കൂട്ടായ്മയും ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. 30 ഭിന്നശേഷി കുട്ടികളടക്കം ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഈ പ്രവർത്തനത്തെ ഭാഗവാക്കാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മാതൃഭൂമി കോർഡിനേറ്റ് ചെയ്ത് നടത്തിവരുന്നത്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ 2019-20 ഹരിത വിദ്യാലയത്തിനുള്ള 2nd സമ്മാനവും പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിലെ ഞങ്ങളുടെ സ്കൂളിനാണ് ലഭിച്ചത്. തുടർന്നും മാതൃഭൂമിയുടെ സീഡ് ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. ഒപ്പം സീഡിന്റെ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജെം ഓഫ് സീഡ് പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് SAVHS ആങ്ങമൂഴിയിലെ വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയയാണ്. കൺഗ്രാറ്റുലേഷൻസ് കൃഷ്ണപ്രിയ. ഒപ്പം കൃഷ്ണപ്രിയക്ക് നമ്മളോട് ചിലത് പറയാനായിട്ടുണ്ട്. നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ, SAV സ്കൂളിലെ 9th വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ജെംസ് ഓഫ് സീഡ് അവാർഡ് നേടിത്തന്ന മാതൃഭൂമിയുടെ സീഡ് പദ്ധതിയോട് ആദ്യം 1,000 നന്ദി പറയുകയാണ്. ഈ പദ്ധതിയിലൂടെ സ്കൂളിൽ വിവിധതരം തൈകൾ വെച്ചുപിടിപ്പിക്കുവാനും പൂന്തോട്ടം നിർമ്മിക്കുവാനും അതുപോലെ തന്നെ പച്ചക്കറി നട്ട് പരിപാലിക്കുവാനും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും പ്രകൃതിക്ക് നേരെയുള്ള ചൂഷണങ്ങൾ തടയുവാനും ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഞാൻ വീട്ടിൽ പച്ചക്കറി കൃഷി തുടങ്ങുകയും അതിൽ മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. അങ്ങനെ ജെംസ് ഓഫ് സീഡ് അവാർഡ് എനിക്ക് കിട്ടി. അത് എനിക്ക് നേടിത്തന്ന മാതൃഭൂമി സീഡ് എന്ന പദ്ധതിയിലൂടെ ആയിരുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.
താങ്ക് യു സോ മച്ച് കൃഷ്ണപ്രിയ. അടുത്തതായി തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാര ദാനമാണ്. ഒന്നാം സമ്മാനം നേടി 15,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നേടിയിരിക്കുന്നത് MTSS UP സ്കൂൾ മഞ്ഞടിയാണ്. ഈ ഒരു അവസരത്തിൽ സ്കൂളിന് കൺഗ്രാജുലേഷൻസ് നേരുമ്പോ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് രണ്ടു വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. മണ്ണും മരങ്ങളും ജലവും ജീവജാലങ്ങളും ഇല്ലാതെ മനുഷ്യർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനാവില്ല. ഈ തിരിച്ചറിവ് കൂടുതൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനായി മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പദ്ധതിയാണ് സീഡ് അഥവാ സ്റ്റുഡന്റ് എംപവർമെന്റ് ഫോർ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ്. ഇതിന്റെ ഫലമായി കേരളത്തിൽ ഒരു ഹരിത സംസ്കാരം വളർന്നു തുടങ്ങിയിരിക്കുന്നു. നാട്ടുമാവിൻ ചുവട്ടിൽ കാർഷിക പ്രവർത്തനങ്ങൾ, ജൈവവൈവിധ്യ പ്രവർത്തനങ്ങൾ, ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, സീസൺ വാച്ച്, ലവ് പ്ലാസ്റ്റിക് എന്നീ തലക്കെട്ടോടെ കുട്ടികളിൽ പഠനാനുബന്ധിതമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നു. കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹവും മണ്ണും ജലവും ഊർജവും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണെന്നുള്ള ബോധവും വളർത്തിയെടുക്കുവാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും നല്ല ഹരിത വിദ്യാലയത്തിനുള്ള അവാർഡ് സ്കൂളിന് ലഭിക്കുകയുണ്ടായി. തുടർച്ചയായി മാതൃഭൂമി സീഡിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും സഹകരണവും നൽകി തരുന്ന മാതൃഭൂമിയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് മാം. രണ്ടാം സമ്മാനമായിട്ടുള്ള 10,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ലഭിച്ചിരിക്കുന്നത് ഗവൺമെന്റ് UP സ്കൂൾ ഇരവി പേരൂരിനാണ്. കൺഗ്രാജുലേഷൻസ്. ഒപ്പം നമ്മളുടെ കൂടെ സ്കൂളിൽ നിന്നും ജോയിൻ ചെയ്യുന്നത് സ്കൂളിന്റെ HM ഇൻചാർജ് ആണ്. മാതൃഭൂമി സീഡ് 2019-20 തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിലെ ഹരിത വിദ്യാലയ അവാർഡ് 2nd ഇരവി പേരൂർ ഗവൺമെന്റ് UP സ്കൂളിന് ലഭിച്ചിരിക്കുകയാണ്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലൂടെ സമൂഹ നന്മയിലേക്ക് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കൂടി ലഭിച്ച ഒരു അംഗീകാരം കൂടിയാണിത്. ഈ അവസരത്തിൽ മദർഭൂമി സീഡിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. മൂന്നാം സമ്മാനമായിട്ടുള്ള 5,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ലഭിച്ചിരിക്കുന്നത് GLP സ്കൂൾ എഴഞ്ഞിള്ളത്തിനാണ്. കൺഗ്രാജുലേഷൻസ്. ഒപ്പം സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് രണ്ടു വാക്കുകൾ സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ JSIR ഗവൺമെന്റ് LPS ഇടിഞ്ഞില്ല സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. 2019-20 അധ്യയന വർഷത്തിൽ ഞങ്ങളുടെ സ്കൂളിന് തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ മാതൃഭൂമി സീഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 3rd സ്ഥാനം ലഭിക്കുകയുണ്ടായി. വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ എങ്കിലും ഏറ്റെടുത്ത പ്രവർത്തനം ഭംഗിയായി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രകൃതിക്കും മണ്ണിനും ദോഷം വരാത്ത രീതിയിലുള്ള കൃഷി രീതികൾ പരിചയപ്പെടാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ശ്രീ വിനേന്ദ്രൻ സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിലും സീഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഞങ്ങളുടെ കുട്ടികൾ സന്നദ്ധരാണ്. താങ്ക് യു സോ മച്ച് മാം. പ്രോത്സാഹന സമ്മാനം ഹരിത ജ്യോതിക്ക് അർഹരായ വിദ്യാലയങ്ങളുടെ പേര് ഇനി പറയുന്നു. SV ഹൈസ്കൂൾ പുല്ലാട്, തിരുമൂല വിലാസം UP സ്കൂൾ, PMVHS പെരിങ്ങറ, സെന്റ് ബെഹനാസ് HSS വെണ്ണിക്കുളം, MGM HSS തിരുവല്ല, ബാലികാമണം HSS തിരുവല്ല. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച ടീച്ചർ കോർഡിനേറ്ററിനുള്ള 5,000 രൂപയുടെ പുരസ്കാരം പ്ലസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നത് SV ഹൈസ്കൂൾ പുല്ലാടിലെ അധ്യാപികയായ രേണുകാജി മാം ആണ്. കൺഗ്രാജുലേഷൻസ് മാം. ഒപ്പം നമ്മുടെ കൂടെ ചേർന്ന് രണ്ട് വാക്ക് പറയുവാൻ മാം ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. നമസ്കാരം. ഞാൻ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി മാതൃഭൂമി സീഡിന്റെ അധ്യാപക കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്നു. സീഡിന്റെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സീഡിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതിനു ശേഷം സ്കൂളിന്റെ പഠന അന്തരീക്ഷത്തിലും കുട്ടികളുടെ മാനസിക വളർച്ചയിലും സാമൂഹിക അവബോധത്തിലും കാതലായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മികച്ച അധ്യാപക കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ അംഗീകാരം ഞാൻ എന്റെ സ്കൂളിനും എന്റെ വിദ്യാർത്ഥികൾക്കും എന്റെ സഹപ്രവർത്തകർക്കുമായി സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. ജെം ഓഫ് സീഡ് പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നതും SV ഹൈസ്കൂൾ പുല്ലാടിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള അബിത വി അഭിലാഷ് ആണ്. കൺഗ്രാജുലേഷൻസ് അബിത. ഒപ്പം അബിതയ്ക്ക് നമ്മളോട് രണ്ട് വാക്കുകൾ സംസാരിക്കാനായിട്ടുണ്ട്.
നമസ്കാരം, ഞാൻ അഭിതാവി അഭിലാഷ്, എസ് വി എച്ച് എസ് കുല്ലാടിലെ പൂർവ്വ വിദ്യാർത്ഥിയും AMMHSS ഇടയാറമ്മുള സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയും സീറ്റ് ക്ലബ് അംഗവുമാണ്. ആദ്യം തന്നെ എനിക്ക് ജെം ഓഫ് സീഡ് അവാർഡ് നൽകിയ മാതൃഭൂമി സീഡ് എന്ന പദ്ധതിക്ക് നന്ദി അറിയിക്കുന്നു. ഈ പദ്ധതിയിലൂടെ സ്കൂളിൽ വൃക്ഷത്തൈകൾ നടുവാനും പൂന്തോട്ടം നിർമ്മിക്കുവാനും സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറി കൃഷി ചെയ്യുവാനും സാധിച്ചു. അതോടൊപ്പം സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുന്നതും കുട്ടികളെ പരിസ്ഥിതി ബോധവാന്മാരാക്കുന്നതും ഞങ്ങളുടെ കടമയായിരുന്നു. ഇതോടൊപ്പം അനീതികൾ സീഡ് റിപ്പോർട്ട് വഴി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു. ഇവയാണ് എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത്. ഈ ക്ലബിലേക്ക് എന്നെ നയിച്ച രേണുക ടീച്ചറിനും ജില്ലാ കോർഡിനേറ്റർ വിനേന്ദ്രൻ സാറിനുമുള്ള നന്ദി അറിയിക്കുന്നു. മാതൃഭൂമി സീഡിന് വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിനന്ദനങ്ങൾ അഭിത, താങ്ക് യു സോ മച്ച്. ഇനി പറയാനായിട്ട് പോകുന്നത് ജില്ലയിലെ മികച്ച LP സ്കൂളുകൾക്കുള്ള ഹരിതമുകുളം പുരസ്കാരത്തിന് അർഹരായ അഥവാ 5,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റിനും അർഹരായിട്ടുള്ള രണ്ട് വിദ്യാലയങ്ങളുടെ പേരുകളാണ്. ഒന്ന് ഗവൺമെന്റ് UP സ്കൂൾ ഏഴംകുളം, രണ്ട് GDVLP സ്കൂൾ വല്ലംകുളം. എന്നിനി നമ്മുടെ കൂടെ ഒരു അവസരത്തിൽ സന്തോഷം പങ്കുവെക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് ഗവൺമെന്റ് UP സ്കൂൾ ഏഴംകുളത്തിലെ ഹെഡ് മാസ്റ്റർ ആണ്. സദാശിവൻപിള്ള ഏഴംകുളം ഗവൺമെന്റ് LP സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ്. 2019-20 അധ്യയന വർഷം മാതൃഭൂമി സീഡുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഏഴംകുളം ഗവൺമെന്റ് LPSൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ പരിണിതഫലമായി 2019-20 അധ്യയന വർഷത്തെ മാതൃഭൂമി ഏർപ്പെടുത്തിയിരിക്കുന്ന ഹരിതമുകുളം അവാർഡ് ഏഴംകുളം ഗവൺമെന്റ് LPSന് ലഭിക്കുകയുണ്ടായി. ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ധാരാളം പ്രവർത്തനങ്ങളാണ് 2019-20 അധ്യയന വർഷം സ്കൂളിൽ നടന്നിട്ടുള്ളത്. സ്കൂളിനെ ഹരിതാഭമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനെ ഹരിത സമൃദ്ധി പദ്ധതി, കദളീവനം പദ്ധതി, ഔഷധ സസ്യ തോട്ടം, കറിവേപ്പില തോട്ടം എന്നിങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ 19-20 അധ്യയന വർഷം ഞങ്ങൾ നടത്തുകയുണ്ടായി. കുട്ടികളുടെ പിന്നെ കൃഷിയോടും മണ്ണിനോടും സസ്യങ്ങളോടുമൊക്കെയുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആണ് ഈ സ്കൂളിനെ ഹരിതാഭമാക്കുക എന്നുള്ള പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ ഹരിതമുകുളം അവാർഡ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട് ഈ അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചതിൽ. ഇതിൽ ഞങ്ങളുടെ PTAക്കും MBTAക്കും സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനും എല്ലാവർക്കും അധ്യാപകർക്കുമെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ലഭിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ മാതൃഭൂമി സീഡിനോട് രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മളോട് കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത് GDVLP സ്കൂൾ വള്ളംകുളത്തിലെ ടീച്ചർ കോർഡിനേറ്റർ ആണ്. ഈ ഒരു അവസരത്തിൽ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി മാതൃഭൂമി സീഡ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് ദേവിവിലാസം LP സ്കൂളിന് ഹരിതമുകുളം അവാർഡിന് അർഹമായി. ഈ യാത്രയിൽ ഞങ്ങളെ കൂടെ നിന്ന മുൻ എച്ച്എം സ്പെഷ്യൽ ടീച്ചർ, സീഡ് ക്ലബ് അംഗങ്ങൾ, അധ്യാപകർ, മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ സമയത്ത് ഞങ്ങൾ സ്മരിച്ചുകൊള്ളു. താങ്ക് യു സോ മച്ച് സർ. ഇനി ഈ വിഭാഗത്തിൽ പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് അർഹരായിട്ടുള്ള വിദ്യാലയങ്ങളുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. ഗവൺമെന്റ് LP സ്കൂൾ കുറുമ്പാല, ഗവൺമെന്റ് SLVLP സ്കൂൾ കൊടുമൺ, ഗവൺമെന്റ് LP സ്കൂൾ ഇരവിപേരൂർ. കൺഗ്രാചുലേഷൻസ്. ഇനി ചില പ്രധാന കാറ്റഗറികളിലുള്ള പുരസ്കാരങ്ങളുടെ വിതരണമാണ് നടക്കാനായിട്ട് പോകുന്നത്. സീഡ് ചലഞ്ച് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് PUMVHSS പള്ളിക്കൽ സ്കൂളാണ്. കൺഗ്രാചുലേഷൻസ്. പഠിക്കാം പ്രാദേശിക പ്രശ്നങ്ങൾ എന്ന വിഭാഗത്തിലെ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് MTSS UP സ്കൂൾ മഞ്ഞാടിയാണ്. കൺഗ്രാചുലേഷൻസ്. സ്കൂൾ തോട്ടം വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് ഗവൺമെന്റ് UP സ്കൂൾ പൂഴിക്കാട് ആണ്. കൺഗ്രാചുലേഷൻസ്. ബെസ്റ്റ് സീഡ് റിപ്പോർട്ടറിനുള്ള പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് നേതാജി HSS പ്രമാടൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള കുമാരി R. ലക്ഷ്മിയാണ്. ലക്ഷ്മി, കൺഗ്രാചുലേഷൻസ്. വിജയികൾക്ക് ഏവർക്കും അഭിനന്ദനങ്ങൾ. ഇതോടെ 2019-2020 വർഷത്തിലെ സീഡ് പുരസ്കാര വിതരണ ചടങ്ങ് സമാപിക്കുകയാണ്. മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സീഡിന്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. നമസ്കാരം.